ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ ഫോക്ക് സിസ്റ്റം കോളിനെ കുറിച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. പ്രോബ്ലം ക്വസ്റ്റ്യൻസ് നോക്കാം. ഫോക്ക് എന്താണ്? ഫോക്ക് സിസ്റ്റം കോൾ, ഇറ്റ് ക്രിയേറ്റ്സ് എ ന്യൂ പ്രോസസ് ബൈ ഡ്യൂപ്ലിക്കേറ്റിംഗ് ദ കോളിംഗ് പ്രോസസ്. അപ്പം ഒരു പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റിംഗ് ദ കോളിംഗ് പ്രോസസ്. ഏത് പ്രോസസ്സാണോ ക്രിയേറ്റ് ചെയ്യണം അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഒരു പാരൻറ്റ് പ്രോസസ് ഫോർക്കും കൊണ്ട് കോൾ ചെയ്യുകയാണെങ്കിൽ അത് ഒരു പാരൻറ്റ് പ്രോസസ്സിനെയും ക്രിയേറ്റ് ചെയ്യും, പിന്നെ എന്തെയും ഒരു ന്യൂ പ്രോസസ്സിനെയും ക്രിയേറ്റ് ചെയ്യും. അതാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ക്രിയേറ്റ്സ് എ ന്യൂ പ്രോസസ് ബൈ ഡ്യൂപ്ലിക്കേറ്റിംഗ് ദ കോളിംഗ് പ്രോസസ്. ഓരോ ടൈമും ഫോർക്കിനെ വിളിക്കുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ ന്യൂ ചൈൽഡ് പ്രോസസ്. അപ്പോൾ നമ്മൾ ഫോർക്ക് 3 times കോൾ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 8 ചൈൽഡ് പ്രോസസ്സ് ഉണ്ടാകും. ആണ് ഓരോ ഫോർക്ക് കോളും ക്രിയേറ്റ്സ് എ ന്യൂ പ്രോസസ്, റിസൾട്ടിങ് ഇൻ ആൻ എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് പ്രോസസ്സസ്. ഫോർ എക്സാമ്പിൾ, ഇത്ര നിങ്ങൾ ഓർക്കുക, ഫോർക്ക് എത്ര തവണയാണ് കോൾ ചെയ്യുന്നത് അത്രയും അത്രയും പ്രോസസ്സസ് കാണും. ഇപ്പോൾ ഫോർക്ക്, ഇപ്പം ഞാനിപ്പോൾ ഫോർക്കിൻ്റെത് ഞാൻ കൊടുക്കുന്നത് എണ്ണം n ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പ്രോസസ്സസ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 2 raised to n. ഇനി നമ്പർ ഓഫ് ചൈൽഡ് പ്രോസസ്സ് ഇസ് ഈക്വൽ ടു 2 raised to n - 1. സോ നമ്പർ ഓഫ് പ്രോസസ്സസ് ഇസ് ഈക്വൽ 2 raised to n. ദാറ്റ് ഇസ് n എത്രയാണ് ഇവിടെ? എന്നിൻ്റെ വാല്യൂ 1, ഒരു തവണയല്ലേ കോൾ ചെയ്തോളൂ. സോ 2 raised to 1, ദാറ്റ് ഇസ് 2. എത്ര പ്രോസസ്സ് ഉണ്ട് ഇവിടെ? 1, 2. ക്ലിയർ? ഇനി നമ്പർ ഓഫ് ചൈൽഡ് പ്രോസസ്സ് വിച്ച് ഇസ് ഈക്വൽ ടു എന്നിൻ്റെ വാല്യൂ 1 ആണ്. സോ 2 raised to 1 - 1, ദാറ്റ് ഇസ് 2 raised to 1, 2. 2 - 1 = 1. ഇപ്പോൾ എത്ര ചൈൽഡ് പ്രോസസ്സ് ഉണ്ട്? യെസ്, എക്സാക്ട്ലി 1 ചൈൽഡ് പ്രോസസ്സ്. ഇപ്പോൾ സിസ്റ്റം, ഫോക്ക് സിസ്റ്റം കോള് 1 time കോൾ ചെയ്യുമെങ്കിൽ, 1 time കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് പ്രോസസ്സസ് എത്ര കാണും? 2 കാണും. നമ്പർ ഓഫ് ചൈൽഡ് പ്രോസസ്സ് എത്ര കാണും? 2 raised to n - 1. അപ്പോൾ ഇത് ഒരു സിംഗിൾ ഫോർക്ക് കോളാണ്. ഇനി ഞാൻ 2 fork calls വരുവാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 2 fork calls വരുവാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഞാനൊരു പാരൻറ് പ്രോസസ്സ്, ഓക്കെ, ഇതൊരു പാരൻറ് പ്രോസസ്സാണേ. അപ്പോൾ ഒരു പാരൻറ് പ്രോസസ്സ് ഫസ്റ്റ് ഫോർക്ക് കോൾ വിളിക്കുമ്പം ഒരു പാരൻറ് പ്രോസസ്സിനെയും ക്രിയേറ്റ് ചെയ്യും. മീൻസ് ആ ഒരു പാരൻറ് പ്രോസസ്സ് മീൻസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും, ദെൻ ഒരു പുതിയൊരു ചൈൽഡ് പ്രോസസ്സിനെയും ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എന്നെ സി എന്ന് കൊടുത്തു. സോ ദാറ്റ് മീൻസ് ഫോർക്ക് സിസ്റ്റം കോൾ, 1 time ഫോർക്ക് സിസ്റ്റം കോൾ വിളിക്കുമ്പം 2 processes ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 2 times നമുക്ക് നോക്കാം. ഇപ്പോൾ സെക്കൻഡ് ടൈം ഫോർക്ക് കോൾ വിളിക്കുമ്പം എഗെയിൻ പ്രോസസ് പി ഇസ് ക്രിയേറ്റിംഗ് ഇസ് ഡ്യൂപ്ലിക്കേറ്റിംഗ് ദ കോളിംഗ് പ്രോസസ്. സോ പി വരും, ദെൻ ചൈൽഡ് പ്രോസസ്, എഗെയിൻ ചൈൽഡ് പ്രോസസ്, ദെൻ ഇതും ചൈൽഡ് പ്രോസസ്സാണ്, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഇത് ചൈൽഡ് പ്രോസസ്സാണ്, അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ദെൻ ന്യൂ ചൈൽഡ് പ്രോസസ്. ഇതിപ്പം ഞാൻ ഇങ്ങനെ കൊടുക്കാം, ഇത് Z1, ഇത് C2, ഇത് അഗെയിൻ ഇത് C1 തന്നെയാണ്, ദെൻ C3. ക്ലിയർ? പി ഒറിജിനൽ പ്രോസസ് ഇസ് ക്രിയേറ്റിംഗ് ആൻഡ് ഇസ് ഡ്യൂപ്ലിക്കേറ്റിംഗ് ദ പ്രോസസ്. പി വരും, അത് ചൈൽഡ് പ്രോസസ്സിനെ, ഒരു പുതിയ പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യും സി വൺ. ഇനി സെക്കൻഡ് ഫോർക്ക് കോൾ വരുമ്പോൾ പി എന്ന് പറഞ്ഞ പ്രോസസ്സ് എഗെയിൻ ഇസ് ഡ്യൂപ്ലിക്കേറ്റിംഗ് ദ പ്രോസസ് പി. ആ പ്രോസസ്സ് ഒരു ന്യൂ ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യും. സി വൺ ഒരു ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യും, അടുത്ത Z2. ഇനി C1 എന്ന് പറയുമ്പോൾ അതിനെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ C1 തന്നെ കൊടുത്തത്. ഇത് C1 ആണേ. C1 ദെൻ എന്താണ് C1 എന്ന് പറഞ്ഞ പ്രോസസ്സിന്, C1 എന്ന പ്രോസസ്സ് ന്യൂ ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യും C3. ഓക്കെ, അപ്പോൾ 2 fork calls ഇവിടെ ഉള്ളത്. സോ എന്നിൻ്റെ വാല്യൂ 2. ഇനി നമ്പർ ഓഫ് പ്രോസസ്സസ് ഇസ് ഈക്വൽ ടു 2 raised to
that is 2 raised to 2, which is equal to 4. എത്ര പാരന്റ് പ്രോസസ്സ് ഉണ്ട് നമ്മൾ നോക്കിയിട്ട് പറഞ്ഞേ. 1, 2, 3 ഇതൊരു പാരന്റ് അല്ലേ, സോ 4 കറക്റ്റ് അല്ലേ. ഇനി എത്ര ചൈൽഡ് പ്രോസസ്സ് ഉണ്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു. ചൈൽഡ് പ്രോസസ്സ് ഇസ് 2 raised to n minus 1, സോ 2 raised to 2 minus 1, ദാറ്റ് ഇസ് 4 minus 1 3 വരും. എത്ര ചൈൽഡ് പ്രോസസ്സ് ഉണ്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ചൈൽഡ് പ്രോസസ്സ് 1, 2, 3, അങ്ങനെ നമുക്ക് 3 വരും. ഇനി നമുക്ക് 3 ഫോർ കോൾസ് വരുമ്പോഴത്തേക്കുള്ള കേസ് കൂടെ നോക്കാം. 3 ഫോർ കോൾ. സോ ഫസ്റ്റ് ഒരു പാരന്റ് പ്രോസസ്, അത് ഫോർക്കിനെ വിളിക്കുമ്പം അഗെയിൻ ഒരു പാരന്റ് പ്രോസസ്, ദെൻ ഒരു പുതിയൊരു ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യും. ഞാൻ അതിന് C1 എന്ന് കൊടുക്കാം. സോ ഇത് ഫോർക്ക് 1, ഇങ്ങനെ ഞാൻ കൊടുക്കാം. എഗെയിൻ ഇനി ഫോർക്ക് 2 വിളിക്കുമ്പം എഗെയിൻ പി എന്ന് പറഞ്ഞൊരു പാരന്റ് പ്രോസസ്സ് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ദെൻ അതൊരു പുതിയൊരു ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യും. ഞാൻ ഇവിടെ C2 എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് F2 എന്ന് പറഞ്ഞ ഫോർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഫോർക്ക് 1 കോൾ ചെയ്യുമ്പോൾ ന്യൂ 2 പ്രോസസ്സാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്, ഫോർക്ക് 2 കോൾ ചെയ്യുമ്പോൾ 4 പ്രോസസ്സ് ആയിരിക്കും. ഇത് ഫുൾ ബൈനറി ട്രീ. ഫുൾ ബൈനറി ട്രീയുടെ കോൺസെപ്റ്റ് തന്നെയാണ് അല്ലേ. സോ സി വൺ വരുമ്പോഴത്തേക്കും അതൊരു പാരന്റ് പ്രോസസ്സ് അല്ലേ. ഇപ്പോൾ C1 ഇപ്പോൾ പാരന്റ് പ്രോസസ്സ്, സോ അതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ വരും. ദാറ്റ് ഇസ് C1 ഇറ്റ്സെൽഫ്. പിന്നെ പുതിയൊരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യും. പുതിയ പ്രോസസ്സ് C2 കഴിഞ്ഞ് അടുത്ത C3. ഇനി ഫോർക്ക് ത്രീ വരുമ്പോഴത്തേക്കും എഗെയിൻ ഓരോ പാരൻറ്റിനും 2 2 ചൈൽഡ് വീതം. സോ പി അത് തന്നെ പ്രോസസ് പി. ദെൻ പുതിയൊരു ചൈൽഡ് പ്രോസസ്, C4 അല്ലേ ലാസ്റ്റ്. സോ C3 അല്ലേ ലാസ്റ്റ്, സോ C4. അഗെയിൻ സി ടു വരുവാണെങ്കിൽ അഗെയിൻ C2. സോ അത് തന്നെയാണ് അവിടുത്തെ പാരൻറ്റ്, ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. അതൊരു പുതിയൊരു ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ഇസ് C5. ഇനി ഈ C1 അതൊരു പാരൻറ്റ് പ്രോസസ്സാണ്, അതുകൊണ്ട് ഞാൻ C1 അങ്ങനെ തന്നെ കൊടുത്തു. അതൊരു പുതിയൊരു ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ഇസ് C6. C5 അല്ല, അടുത്ത C6. അതേപോലെ C3 അതൊരു പാരൻറ്റ് പ്രോസസ്സിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. സോ C3. ദെൻ അതൊരു പുതിയൊരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യും. C6 കഴിഞ്ഞാൽ C7. ഓക്കെ, അപ്പോൾ ഇത് ഫോർക്ക് 3. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഫോർക്ക് 1 എന്ന് പറയുമ്പോഴത്തേക്കും എത്ര പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്ത്? 2. ഫോർക്ക് 2 എന്ന് പറയുമ്പോൾ 1 2 3 4. ഫോർക്ക് 3 വരുമ്പോൾ 1 2 3 4 5 6 7 8. ഈ നമ്പർ ഓഫ് പ്രോസസ്സസ് നോക്കാം. നമ്പർ ഓഫ് പ്രോസസ്സസ് ഇസ് ഈക്വൽ ടു 2 raised to n. വാട്ട് ഇസ് n? n ഇസ് ഈക്വൽ ടു ഫോർക്കാണ്, നമ്പർ ഓഫ് ഫോക്സ് ആണ്, നമ്പർ ഓഫ് ഫോർ കോൾസ് ആണ്. ഇവിടെ എത്രയാണ്? 3 ആണ്. സോ എന്നിൻ്റെ വാല്യൂ 3. സോ 2 raised to 3, വിച്ച് ഇസ് ഈക്വൽ ടു 8. എത്ര പാരന്റ് പ്രോസസ്സ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8. 8 പാരന്റ് പ്രോസസ്സ് ഉണ്ട്. ഇനി നമ്പർ ഓഫ് ചൈൽഡ് പ്രോസസ്സ് എത്രയാണ് നോക്കാം. നമ്പർ ഓഫ് ചൈൽഡ് പ്രോസസ്സ് ഇസ് ഈക്വൽ ടു 2 raised to n minus 1, ദാറ്റ് ഇസ് 2 raised to 3, 8 8 minus 1 8 minus 1 7. നോക്കാം. നോക്കാം 7 ആണോ നോക്കാം. ദ 1 2 3 4 5 6 7. സോ ഇങ്ങനെയാണ് നമ്പർ ഓഫ് ചൈൽഡ് പ്രോസസ്സ് ആൻഡ് നമ്പർ ഓഫ് പ്രോസസ്സ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഇങ്ങനെ വരച്ചു നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുക. എത്ര നമ്പർ ഓഫ് ഫോർ കോൾസ് ഉണ്ട് അതനുസരിച്ച് നമ്പർ ഓഫ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 2 raised to n, ചൈൽഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 2 raised to n minus 1.
എത്ര ഫോൺ കോൾസ് ഉണ്ടെന്ന് എണ്ണി നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ വരച്ച് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ,